ഹലോ ഫ്രണ്ട്സ്, എക്സാം അടുത്തു വരുന്നു. പഠിക്കാൻ ഒട്ടും തോന്നുന്നില്ല, ഭയങ്കര മടിയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പഠനത്തെ തടസ്സപ്പെടുത്തുന്ന രണ്ട് ശത്രുക്കളാണ് അലസതയും പ്രോക്രാസ്റ്റിനേഷനും, അതായത് മടിയും നീട്ടിവെക്കലും. എന്താണ് മടി അല്ലെങ്കിൽ അലസത? പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥയാണ് അലസത. തിങ്സ് യു ഡോണ്ട് വാണ്ട് ടു ഡു ബട്ട് നീഡ് ടു ഡു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചെയ്യാൻ ഒട്ടും താല്പര്യം കാണില്ല, പക്ഷേ അത് ചെയ്തേ പറ്റൂ. ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാൻ ആർക്കും മടിയില്ല, എന്നാൽ കഷ്ടപ്പെട്ട് പണി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നീട്ടി നീട്ടി വെക്കുന്നതിനാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ടി വി കാണാനും വീഡിയോ ഗെയിം കളിക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും ഒന്നും ആർക്കും ഒരു മടിയുമില്ല, കാരണം അത് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. പഠനത്തിൽ മടിയുണ്ടാകുന്നത് ഇഷ്ടപ്പെട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് പഠിക്കേണ്ടതെന്നാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ലേസിനെസ് ഈസ് എ ഹാബിറ്റ്, നോട്ട് എ പേഴ്സണാലിറ്റി ട്രെയിറ്റ്. മടിയൊരു ശീലമാണ്, പ്രത്യേക സ്വഭാവവിശേഷമല്ല. ശ്രമിച്ചാൽ മടി എന്ന ദുശീലത്തെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പഠനത്തോടുള്ള താല്പര്യക്കുറവും മോട്ടിവേഷൻ ഇല്ലാത്തതുമാണ് മടിക്കുള്ള കാരണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പഠനത്തിലൊരു ഇൻട്രസ്റ്റ് വരുത്തണം, ഒരു മോട്ടിവേഷൻ തരണം, അല്ലേ? അതിന് ആദ്യം വേണ്ടത് മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കുക എന്നതാണ്. സോ ഇന്ന് തന്നെ ഒരു നല്ല തീരുമാനമെടുക്കുക, എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഇന്നു മുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാൻ ഞാൻ ശ്രമിക്കും. ചേഞ്ച് യുവർ തിങ്കിങ് ചേഞ്ച് യുവർ ലൈഫ്, ഡു ഇറ്റ് നൗ ഇറ്റ്സെൽഫ്. ഇന്ന് ഞങ്ങളുടെ ചിന്തയിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം ചിലപ്പോൾ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചെന്നിരിക്കും. സോ ഡു ഇറ്റ് നൗ. ഒരു മോട്ടിവേഷന് വേണ്ടി എന്തെല്ലാം ചെയ്യാം? ജീവിതത്തിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ വേണം, ക്ലാരിറ്റി ഇൻ ഗോൾ. മനസ്സിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ഉദാഹരണമായി പറഞ്ഞാൽ, ഈ പരീക്ഷയ്ക്ക് ഞാൻ 90% മാർക്ക് നേടും. എന്തിനു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്? നല്ല മാർക്ക് സ്കോർ ചെയ്താൽ എനിക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഉണ്ടാകാൻ പോകുന്നത്? ചിന്തിക്കുക, ഈ ചിന്തകൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. പ്രിയൻ ട്രേസിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. മടിയും പ്രോക്രാസ്റ്റിനേഷനും മാറ്റാനുള്ള 21 വഴികളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. ജീവിതത്തിൽ വിജയം നേടുവാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആരാകണം? എനിക്ക് എന്താണ് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക. ആ കഴിവുകളെ തേച്ചു മിനുക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം? ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കൊരു നല്ല അത്ലറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു അത്ലറ്റായി തീരാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിനായി എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് അതിനായി ഒരു ഷൂസ് വാങ്ങാൻ കഴിയും. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശീലിക്കാൻ കഴിയും. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ നിങ്ങളൊരു മികച്ച അത്ലറ്റായി തീരും. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് എനി ടാസ്ക് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ ഇറ്റ്. ഏത് വലിയ ടാസ്ക് ആണെങ്കിലും തുടക്കം കുറിക്കാനാണ് പ്രയാസം. വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി തിരിക്കുക. മാർക്ക് ട്വെയിൻ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു ജീവനുള്ള തവളയെ തിന്നുക. അങ്ങനെയാണെങ്കിൽ ആ ദിവസം മുഴുവൻ വളരെ സംതൃപ്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തവളയെന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. ഒരു ദിവസം പല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ആദ്യം തന്നെ ചെയ്യുക. ഡിഫിക്കൽട്ട് ടാസ്കിനെയാണ് ഫ്രോഗ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് മടി തോന്നുന്നത്. ആ ടാസ്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കുക. ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ്. മടി മാറ്റാൻ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കുക. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഫോക്കസ് ഓൺ വൺ തിങ് ദാറ്റ് വിൽ ഹാവ് മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആൻഡ് ബെനിഫിഷ്യൽ ഇമ്പാക്ട് ഓൺ യുവർ ലൈഫ് റൈറ്റ് നൗ. ഫോക്കസ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. വിജയത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. പ്ലാൻ ഈച്ച് ഡേ ഇൻ അഡ്വാൻസ്. ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഇഫ് യു ഡു ദ റൈറ്റ് തിങ് ഇൻ ദ റൈറ്റ് വേ, യു വിൽ ഗെറ്റ് വാട്ട് എവർ റിസൾട്ട് യു ഡിസയർ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ എന്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. സോ ടേക്ക് ആക്ഷൻ, ടേക്ക് ആക്ഷൻ നൗ.
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ ഇപ്പോൾ തന്നെ തുടക്കം കുറിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എനർജി ലെവൽ കുറഞ്ഞാലും മടിയുണ്ടാകും. അതുകൊണ്ട് പോഷകസമർത്ഥമായ ആഹാരം കഴിക്കാനും വ്യായാമം ചെയ്യാനും നല്ലവണ്ണം ഉറങ്ങാനും ശ്രമിക്കണം. മനസ്സിനെ ബലപ്പെടുത്താൻ മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടാൻ എനിക്ക് സാധിക്കും. വിജയത്തെ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് അഫർമേഷനും വിഷ്വലൈസേഷനും നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്താൻ സഹായിക്കും. എന്ത് കാര്യം തുടക്കം കുറിക്കാനാണ് പ്രയാസം. അതുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനമുറിയും പഠനമേശയും ഒന്ന് വൃത്തിയാക്കുക. പുസ്തകങ്ങളും പഠനോപകരണങ്ങളും റെഡിയാക്കി വയ്ക്കുക. പഠിക്കാൻ തുടങ്ങുക. മടിയെ മറികടക്കാൻ ഇഫക്റ്റീവായിട്ടുള്ള രണ്ട് റൂൾസ് ഉണ്ട്, 5 സെക്കൻഡ് റൂളും 2 മിനിറ്റ് റൂളും. ഈ റൂൾസിൻ്റെ 2 വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മടി പിടിച്ചിരിക്കാതെ ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.